പ്രിയ സുഹൃത്തുക്കളെ, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം എന്ന് ദൈവത്തെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നല്ല ബോധ്യമുണ്ട്. സകലവും സൃഷ്ടിച്ച സർവാധികാരിയായ ദൈവമാണ് സകലത്തെയും സദാ നിയന്ത്രിക്കുന്നത്. ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്ന് നാം ഓർക്കുമ്പോൾ നാം ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടവരാണ് എന്ന അറിവും വിധേയത്വവും നമുക്കുണ്ടാകുന്നു. നമുക്കതുണ്ടാകണം. തൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെ പോലും അഗണ്യമായി തള്ളിക്കളയുന്നവനല്ല സൃഷ്ടാവായ ദൈവം. സകല ജീവികൾക്കും അതതിൻ്റെ ആഹാരം കൊടുത്ത് കരുണാമയൻ പോറ്റിപ്പുലർത്തുന്നു. സൃഷ്ടികളിൽ ഏറ്റവും വിശേഷതയേറിയതും മൂല്യവത്തായതും മനുഷ്യനാണ്. നമ്മുടെ തലയിലെ ഓരോ മുടിനാരിനെയും പോലും ദൈവം എണ്ണിയറിഞ്ഞിരിക്കുന്നു. കൊഴിഞ്ഞു വീഴുന്നതും മുളച്ചു വരുന്നതുമെല്ലാം ശ്രദ്ധിച്ചറിയുന്നവനാണവൻ. നമ്മെ അത്ര കരുതുന്നു എന്ന് സാരം. ഒരു മനുഷ്യനിൽ നിന്നാണ് ലോകത്തിലൊക്കെയും വർദ്ധിച്ചു പെരുകുവാൻ ദൈവം മനുഷ്യജാതിയെ ഉളവാക്കിയത്. ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ, അതാണ് മനുഷ്യോൽപ്പത്തി. ആ മനുഷ്യൻ ദൈവത്തിന് സ്വന്തവും ആ മനുഷ്യൻ്റെ മതവും ദൈവവും സൃഷ്ടാവായ ഏക ദൈവം മാത്രമാണെന്നും സംശയലേശമെന്നിയെ ഏവർക്കും അറിയാവുന്നതാണ്. മനുഷ്യജാതി വർദ്ധിച്ചു പെരുകിയപ്പോൾ മനുഷ്യർ സംഘം ചേർന്ന് മതങ്ങളെയും മതങ്ങൾക്ക് ദൈവസങ്കല്പങ്ങളെയും രൂപപ്പെടുത്തി. മനുഷ്യൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം വ്യത്യസ്ത മതതത്വങ്ങൾക്കനുസരിച്ച് മാറുന്നു എന്ന് വരികയില്ല. എന്നാൽ മനുഷ്യർ ഇങ്ങനെ തന്നിഷ്ടം പോലെ ചെയ്തു കൂട്ടുവാൻ കാരണം ദൈവം സൃഷ്ടിച്ച ആദി മനുഷ്യൻ തനിക്കധികാരിയായ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പിശാചിനെ അനുസരിച്ചതുകൊണ്ടാണ്. മനുഷ്യന് വീഴ്ച ഭവിക്കുന്നതുവരെയുണ്ടായിരുന്ന ദൈവസാന്നിധ്യം അങ്ങനെ നഷ്ടമായി. ദൈവ സംസർഗമില്ലാത്ത മനുഷ്യർ അവരവർക്ക് തോന്നുന്നത് പോലെ ചെയ്യുന്ന കാര്യങ്ങളാണ് തുടർന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുരാതന കാലം മുതൽ മനുഷ്യൻ്റെ ഹൃദയ നിരൂപണം ദോഷമുള്ളതാണെന്ന് വേദചരിത്രമെന്ന മനുഷ്യ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ദൈവം പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ പ്രളയം വരുത്തിയത് വിശുദ്ധ വേദത്തിൽ നിന്ന് നാം അറിയുന്നു. ഉൽപ്പത്തി പുസ്തകം 6, 7, 8 അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുള്ള നോഹയുടെ കാലത്തെ പ്രളയമാണത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷ സാന്നിധ്യം മനുഷ്യകുലത്തിന് നഷ്ടമായെങ്കിലും മനുഷ്യരുടെ ദുഷ്ചെയ്തികളെക്കുറിച്ച് ഹൃദയത്തിൽ നൊമ്പരപ്പെടുന്നവരും നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുള്ള വഴികളെ ഹൃദയപൂർവം അന്വേഷിക്കുന്നവരുമായ മനുഷ്യർ എല്ലാ കാലത്തും ഭൂമിയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ പിന്നെയും ചേർത്ത് നിർത്തി ദൈവനിർണയങ്ങൾ അവരിൽ കൂടെ നിവർത്തിച്ചെടുക്കുന്ന പദ്ധതി ദൈവം താനും ചെയ്തു പോന്നു. ഉൽപ്പത്തി 11:27 മുതൽ അബ്രഹാം എന്നൊരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് അബ്രഹാമിൽ കൂടെ ഒരു ജാതിയെ ദൈവം വാർത്തെടുത്ത ചരിത്രം നമുക്ക് കാണാം. ഇസ്രായേൽ എന്ന ജാതി ലോകത്തിലുള്ള സകല മനുഷ്യരെയും കുറിച്ചുള്ള മഹത്തായ ദൈവിക ഉദ്ദേശം, മനുഷ്യരുടെ വീണ്ടെടുപ്പ് എന്ന ദൈവിക പദ്ധതിയുടെ നിവൃത്തിക്കായിട്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പ്. ആ ജാതിയുടെ ജീവിതഗതി ഓരോന്നും ലോക ചരിത്രത്തിൻ്റെ നാഴികക്കല്ലുകളാണ്. ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപര ജീവിതത്തിലും ഈ ജാതിയുടെ ചരിത്രം ഒരു പ്രതീകാത്മക ചിത്രമാണ്. ലോകത്തിനു വരുവാനുള്ള മഹാബാധകളെ
ഓർമ്മപ്പെടുത്തുന്ന ഒരു പൂർവചരിത്രം. ഈജിപ്റ്റ് രാജ്യത്ത് നിന്ന് ഇസ്രായേലിൻ്റെ പുറപ്പാടിനോടുള്ള ബന്ധത്തിൽ കിടപ്പുണ്ട്. വിശുദ്ധ വേദത്തിലെ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം മുതൽ ആ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു. ദൈവാജ്ഞയെ നിഷേധിക്കുന്ന സകല മനുഷ്യർക്കും, അതായത് ലോകത്തിന്, നിഴലായി കിടക്കുന്ന ഈജിപ്റ്റ് രാജ്യത്തിനുമേൽ വന്നു തട്ടിയ ദൈവശിക്ഷകളാകുന്ന ക്രോധ ബാധകളാണത്. ഈ കാലഘട്ടത്തോട് ചേർത്ത് പറയാവുന്ന സംഭവങ്ങളാണതല്ല. ദുഷ്ടതയുടെ മൂർധന്യാവസ്ഥ എന്ന് പറയത്തക്കവണ്ണമുള്ള സംഭവങ്ങളാണ് ഈ നാളുകളിൽ ലോകം മുഴുവനും ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടിത്തീ തലയിൽ വീണാലും ദുഷ്ടത വിട്ടുമാറുകയില്ലെന്ന ദുശാഠ്യത്തോടെ അനുനിമിഷം മനുഷ്യർ ദുഷ്ടത പെരുക്കുന്നു. ഓർത്താൽ സർവ മനുഷ്യരും താഴ്മയോടെ സൃഷ്ടാവാം ദൈവത്തിങ്കിലേക്ക് നോക്കി വിനയപ്പെടുവാൻ COVID-19 എന്ന ഈ മഹാബാധ ഏറ്റവും മതിയായ കാരണമല്ലേ? ലോകത്തെ ആകമാനം ഗ്രസിച്ച ഇങ്ങനെയൊരു മഹാബാധ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട്. എന്നിട്ട് മനുഷ്യൻ വിനയപ്പെടുന്നുണ്ടോ? എത്ര അറും കൊലകൾ, കേട്ടുകേൾവി പോലുമില്ലാത്ത വിധം ധനവഞ്ചനകൾ, സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി മനുഷ്യകുലം മേൽക്കുമേൽ മുതിർന്നു വരുന്നു. ദൈവത്തിങ്കലേക്ക് തിരിയുക, തിരിയുക, തിരിയുക എന്ന് സർവശക്തൻ സ്വർഗത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കും വണ്ണം ബാധയ്ക്കുമേൽ ബാധയായി ദുരന്തങ്ങളും പേമാരികളുമെല്ലാം ഭൂതലത്തിന്മേലടിക്കുന്നു. ആവർത്തിച്ചാവർത്തിച്ച് വർഷം തോറുമുണ്ടാകുന്ന പ്രളയവും ദുരന്തങ്ങളും മനുഷ്യജാതിക്ക് താങ്ങാവുന്ന മട്ടിലാണോ? ദൈവം മനുഷ്യന് നൽകുന്ന ശ്രദ്ധ ക്ഷണിക്കൽ താക്കീതുകളാണിതെല്ലാം. ദൈവസഹായം കൂടാതെ മനുഷ്യൻ ശൂന്യനാണെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്ന താക്കീതുകൾ. അഹങ്കാരം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ താഴാമെന്ന് സമർപ്പിക്കുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നാം പാത്രരാകും. ദൈവം സൃഷ്ടിച്ച ഏക മനുഷ്യൻ്റെ ലംഘനത്താൽ മനുകുലം ദൈവത്തോടകന്നു കിടക്കുന്നു. ഏക മനുഷ്യനാൽ വന്ന വീണ നീക്കുവാൻ ഏക മനുഷ്യൻ മുഴുവോകത്തിനും രക്ഷാകാരണമായി തീർന്ന നല്ലൊരു വാർത്ത കൂടെ സകല മനുഷ്യരും അറിയണം. ഏകന്റെ ലംഘനം നിമിത്തം അടഞ്ഞുപോയ മോക്ഷവാതിൽ തുറക്കുവാനോ പാപപരിഹാരം വരുത്തുവാനോ പ്രാപ്തിയില്ലാതെ നൊമ്പരപ്പെട്ടു വലയുന്ന മനുഷ്യരുടെ, മുഴുമനുഷ്യജാതിയുടെയും പാപശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് സകലർക്കുമായി മരിച്ച് ദൈവനീതി നിവർത്തിച്ച് പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കുവാൻ വന്ന രക്ഷകനാണ് യേശു ക്രിസ്തു. ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യരുടെ പാപം തൻ്റെ മേലേറ്റവൻ, മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് മോക്ഷവാതിൽ നമുക്കായി തുറന്നു തരികയും ചെയ്തു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരണബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു എനിക്കു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ, അവർ ദൈവമക്കളായി വീണ്ടെടുക്കപ്പെടുന്നു. ഓരോ മനുഷ്യനും താൻ താങ്കളുടെ പാപത്തിന് ഉത്തരവാദി എന്ന് തെളിയിക്കുന്നതാണ് സകല മനുഷ്യ ഹൃദയങ്ങളിലും കുടികൊള്ളുന്ന നീചത്വം. ആകയാൽ
അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഈ കൽപ്പന ഓരോരുത്തരും കേൾക്കേണ്ടതാകുന്നു. ഇസ്രായേൽ ഈജിപ്റ്റ് വിടാറായപ്പോൾ ഈജിപ്റ്റിന്മേൽ ബാധകൾ ഒന്നൊന്നായി വന്നിറങ്ങി. 10-ാമത്തെ ബാധയോടുകൂടെ ഇസ്രായേലിൻ്റെ പുറപ്പാടായി. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ വാഗ്ദത്തം പോലെ അവൻ പിന്നെയും വന്ന് തന്നിൽ വിശ്വസിച്ചവരെ തങ്കലേക്ക് ചേർക്കുന്ന സമയം അടുത്തു. വലിയ ഭൂകമ്പങ്ങളും ക്ഷാമവും മഹാവ്യാധികളും ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഇങ്ങനെ തൻ്റെ വീണ്ടും വരവിന് മുൻകുറിയായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് സകല മനുഷ്യർക്കും ഉണരുവാനുള്ള സമയമാണ്. നമ്മെ ഉണർത്തുവാൻ ദൈവം നൽകുന്ന ഉണർത്തുവിളികളാണിതെല്ലാം. അവനിൽ വിശ്വസിക്കുന്നവരെ സ്വർഗനാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ യേശുക്രിസ്തു വരുന്നു. ഇപ്പോഴത്തെ വിപത്തുകൾ ഭയാനകവും നടുക്കുന്നതുമാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വിപത്തുകൾ എത്രയധികം ഭീകരമായിരിക്കുമെന്നറിഞ്ഞ് ഏകരക്ഷകനായ യേശുക്രിസ്തുവിൽ പാപക്ഷമയും ദൈവനീതിയും പ്രാപിച്ച് ദൈവകൽപ്പന കാത്തു ജീവിക്കുവാൻ എല്ലാ സ്നേഹിതരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരി തിർസാ.